റേഡിയോ ലൈം ന്യൂസ് അപ്ഡേറ്റ് ബ്രോട്ട് യു ബൈ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ലോകത്തിലെ ആറാമത്തെ വലിയ ജ്വല്ലറി റീറ്റെയിലറായ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇപ്പോൾ ലണ്ടനിൽ വൈവിധ്യമാർന്ന ആഭരണ ശേഖരങ്ങളുമായി ഒരു ലോകോത്തര ജ്വല്ലറി ഷോപ്പിംഗ് അനുഭവം നിങ്ങളെ കാത്തിരിക്കുന്നു. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇൻ ഈസ്റ്റ് ഷോപ്പിംഗ് സെന്റർ, ഗ്രീൻ സ്ട്രീറ്റ്, ലണ്ടൻ. നമസ്കാരം, ലൈം ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാർത്തകളുമായി അരുൺ. ബ്രിട്ടീഷ് ആംഗ്യഭാഷ ഇംഗ്ലണ്ടിൽ GCSE പാഠ്യപദ്ധതിയിൽ അവതരിപ്പിക്കും. ബ്രിട്ടീഷ് ആംഗ്യഭാഷ 2025 സെപ്റ്റംബർ മുതൽ ഇംഗ്ലണ്ടിൽ GCSEയിൽ പഠിപ്പിക്കുമെന്ന് സർക്കാർ. 1000 അടയാളങ്ങളും ഒരു പ്രധാന ജീവിത നൈപുണ്യവും മുൻകൂർ ഉൾപ്പെടുത്തലും പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും യോഗ്യത തുറന്നിരിക്കുമെന്ന് അത് പറയുന്നു. ഈ വിഷയം യുവാക്കൾക്കായി നിരവധി വാതിലുകൾ തുറക്കുമെന്ന് വിദ്യാഭ്യാസ സെക്രട്ടറി ഗലിയൻ കീഗൻ പറഞ്ഞു. സ്കൂളുകളിലും കോളേജുകളിലും സിലബസ് പഠിപ്പിക്കുന്നതിന് മുമ്പ് പരീക്ഷ റെഗുലേറ്റർ ഓഫ്കോൽ അത് അവലോകനം ചെയ്യുകയും അംഗീകാരം നൽകുകയും ചെയ്യും. രക്ഷിതാക്കൾ, അധ്യാപകർ, ബദിരും ശ്രവണശേഷിയുള്ളവരുമായ കമ്മ്യൂണിറ്റികളിൽ നിന്നുള്ള ഓർഗനൈസേഷനുകൾ എന്നിവരിൽ നിന്ന് 12 പൊതു കൂടിയാലോചനയ്ക്ക് ശേഷമാണ് പാഠ്യപദ്ധതി അന്തിമമാക്കിയത്. ബ്രിട്ടീഷ് ആംഗ്യഭാഷാ നിയമം പാസാക്കിയതിനു ശേഷം കഴിഞ്ഞ വർഷം UKയിൽ BSL ഔദ്യോഗികമായി ഒരു ഭാഷയായി അംഗീകരിക്കപ്പെട്ടു. ക്രിസ്മസ് സന്തോഷമായി. UKയിൽ പണപ്പെരുപ്പം 2 ഏറ്റവും താഴ്ചയിൽ. UK ജനതയ്ക്കും സർക്കാരിനും ആശ്വാസമായി പണപ്പെരുപ്പം പ്രതീക്ഷയ്ക്കുമപ്പുറം താഴ്ന്നു. പണപ്പെരുപ്പം 2 ഏറ്റവും താഴ്ചയിലെത്തിയിരിക്കുകയാണ്. പണപ്പെരുപ്പം നവംബറിലെ 4.6% നിന്നും 2 താഴ്ന്ന നിരക്കായ 3.9% താഴ്ന്നത്. ഇന്ധന ഭക്ഷ്യവിലകൾ ഉയർത്തിയ സമ്മർദ്ദത്തിൽ അയവ് വരുന്നതാണ് പണപ്പെരുപ്പം കുറയാൻ സഹായിച്ചത്. നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസിന്റെ പുതിയ കണക്കുകൾ എല്ലാവർക്കും നല്ല വാർത്തയാണെന്ന് പ്രധാനമന്ത്രി പ്രതികരിച്ചു. ഇതോടെ സ്പ്രിംഗ് സീസണിൽ ടാക്സുകൾ വെട്ടിക്കുറയ്ക്കാനും പലിശ നിരക്ക് കുറയ്ക്കാനും വഴിയൊരുക്കുമെന്നാണ് കരുതുന്നത്. ഇത് ഋഷി സുനാക്കിനും കൂട്ടർക്കും വലിയ ആശ്വാസമാണ്. കാരണം പൊതു തെരഞ്ഞെടുപ്പിന് മുൻപായി മെയ് മാസത്തിൽ പലിശ നിരക്കുകൾ കുറയ്ക്കാനാകുമെന്ന സാധ്യതയാണ് വിദഗ്ധർ പ്രവചിക്കുന്നത്. ക്രിസ്മസ് യാത്രാദുരിതം സമ്മാനിക്കാൻ 80 വേഗത്തിൽ പിയാ കൊടുങ്കാറ്റ്. ക്രിസ്മസ് യാത്രാ പദ്ധതികൾക്ക് ഭീഷണി സൃഷ്ടിച്ച് UKയുടെ ചില ഭാഗങ്ങളിൽ 80 വേഗത്തിൽ പിയാ കൊടുങ്കാറ്റ്. ഇതോടെ ക്രിസ്മസിലേക്കുള്ള ഒരുക്കങ്ങളെയും യാത്രകളെയും കാലാവസ്ഥ ബാധിക്കുമെന്നതാണ് അവസ്ഥ. തിങ്കളാഴ്ച പുറപ്പെടുവിച്ച മഞ്ഞ ജാഗ്രത ഭേദഗതി വരുത്തി 3 ദീർഘിപ്പിച്ച് രാത്രി 9 ഉയർത്തി. കൂടാതെ പ്രത്യാഘാതത്തിന്റെ നിലവാരവും അപ്ഡേറ്റ് ചെയ്തു. നോർത്തേൺ സ്കോട്ട്ലൻഡിൽ 70 മുതൽ 80 വരെ കാറ്റ് വീശുമെന്നാണ് കരുതുന്നത്. ഉയർന്ന പ്രദേശങ്ങളിൽ ഇത് 65 മുതൽ 70 വരെ വീശും. സ്കോട്ട്ലാൻഡിലെ മറ്റ് ഭാഗങ്ങളിലും നോർത്തേൺ അയർലൻഡ്, നോർത്ത് വെയിൽസ്, നോർത്ത് ഇംഗ്ലണ്ട് മുതൽ ബർമിംഗ്ഹാം വരെ മേഖലകൾ എന്നിവിടങ്ങളിൽ കാറ്റ് 45 മുതൽ 55 മൈൽ വരെ വേഗത കൈവരിക്കും. മുന്നറിയിപ്പ് നൽകിയിട്ടുള്ള പ്രദേശങ്ങളിൽ യാത്രാ പദ്ധതികളെ ബാധിക്കാൻ സാധ്യതയുള്ളതായി മെറ്റ് ഓഫീസ് അഭിപ്രായപ്പെട്ടു. കൂടാതെ പവർകട്ടിനും സാധ്യതയുണ്ട്. യൂറോപ്യൻ ചെസ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം ചൂടിയ 8-വയസ്സുകാരിയായ ഇന്ത്യൻ വംശജ. ലണ്ടനിലെ ബോധനാ ശിവാനന്ദൻ ക്രൊയേഷ്യയിൽ നടന്ന മത്സരത്തിൽ തോൽപ്പിച്ചത് സീസണൽ ഗ്രാൻഡ് മാസ്റ്റേഴ്സിനെ. ബാലപ്രതിഭയ്ക്ക് അഭിനന്ദന പ്രവാഹം. ചതുരംഗ പലകയിൽ പ്രജ്ഞാനന്ദ വിതച്ച കൊടുങ്കാറ്റ് അടങ്ങുന്നതിന് മുൻപേ ഇതാ മറ്റൊരു ഇന്ത്യൻ പ്രതിഭ യൂറോപ്യൻ ചെസ് ലോകത്തെ വിറപ്പിച്ചുകൊണ്ട് രംഗപ്രവേശം ചെയ്തിരിക്കുന്നു. യൂറോപ്യൻ ബ്ലിറ്റ്സ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഏറ്റവും മികച്ച വനിതാ ചെസ് താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് വടക്ക് പടിഞ്ഞാറൻ ലണ്ടനിലെ ഹാരോയിൽ താമസിക്കുന്ന 8-വയസ്സുകാരിയായ ബോധന ശിവാനന്ദനെയാണ്. പരിചയസമ്പന്നരായ കളിക്കാരെ പരാജയപ്പെടുത്തിയാണ് ബോധന ഈ നേട്ടം കൈവരിച്ചിരിക്കുന്നത്. തികച്ചും അവിശ്വസനീയമെന്ന് പാശ്ചാത്യ ലോകത്തെ സ്പോർട്സ് ലേഖകർ വിലയിരുത്തിയ പ്രകടന പരമ്പരയിൽ ബോധന ഒരു ഇന്റർനാഷണൽ മാസ്റ്ററെ പരാജയപ്പെടുത്തുകയും ഒരു ഗ്രാൻഡ് മാസ്റ്ററുമായി സമനില പാലിക്കുകയും ചെയ്തു. 5 മുതൽ ചെസ് കളിക്കാൻ തുടങ്ങിയ ഈ കുരുന്നു പ്രതിഭ പറയുന്നത് തന്റെ പ്രകടനത്തിൽ താൻ സംതൃപ്തയാണ് എന്നാണ്. UK കെയർ വിസ തട്ടിപ്പിന് പിന്നാലെ സ്റ്റുഡന്റ് വിസ തട്ടിപ്പുകളും പുറത്തുവരുന്നു. 15 ലക്ഷം വരെ തട്ടിയെടുത്തതായി പരാതി. കെയർ വിസ തട്ടിപ്പുകളുടെ പിന്നാലെ സ്റ്റുഡന്റ് വിസ തട്ടിപ്പിന്റെയും കഥകൾ പുറത്തുവരാൻ തുടങ്ങി. UKയിൽ ബിരുദാനന്തര ബിരുദ കോഴ്സുകൾക്കുള്ള വിസയാണെന്ന് കാണിച്ച് 6 കോഴ്സുകൾക്കുള്ള വിസ നൽകിയതായാണ് പരാതി. പരാതിക്കാർ UKയിൽ എത്തിയപ്പോഴാണ് തങ്ങൾ കബളിപ്പിക്കപ്പെട്ടത് തിരിച്ചറിഞ്ഞത്. ഇവർക്ക് ലഭിച്ചത് 6 കോഴ്സിനുള്ള ഹ്രസ്വകാല വിസയായിരുന്നു. 6 കോഴ്സിനുള്ള വിസയിൽ എത്തുന്നവർക്ക് പഠനശേഷം UKയിൽ തുടരാനാവില്ല. UKയിൽ എത്തിയ ശേഷം ഒട്ടേറെ കഷ്ടപ്പാടുകളിൽ കൂടിയാണ് ഇവർ കടന്നുപോയത്. താമസസ്ഥലം ലഭിക്കാത്തതിനെ തുടർന്ന് ഷെൽട്ടർ ഹോമുകളിലാണ് ഇവർ കഴിഞ്ഞുകൂടിയത്. ഏജൻസിയെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും അവർ പ്രതികരിക്കാൻ കൂട്ടാക്കിയില്ലെന്നും പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നു. ഇനി നാട്ടിലെ വാർത്തകൾ. സർക്കാർ ഇന്ന് വിയർക്കുമോ? മറിയക്കുട്ടിയുടെ ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. അടിമാലി സ്വദേശിനി മറിയക്കുട്ടി നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. വിധവ പെൻഷൻ മുടങ്ങിയത് ചോദ്യം ചെയ്തുകൊണ്ട് നൽകിയ ഹർജിയാണ് ഇന്ന് പരിഗണിക്കുക. ജൂലൈ മാസത്തിന് ശേഷം എന്തുകൊണ്ട് പെൻഷൻ നൽകിയില്ലെന്ന ചോദ്യത്തിന് മറുപടി നൽകാൻ സംസ്ഥാന സർക്കാരിനോട് ഇന്നലെ സിംഗിൾ ബെഞ്ച് ആവശ്യപ്പെട്ടിട്ടുണ്ട്.
ഇത് സംബന്ധിച്ച് സർക്കാർ ഇന്ന് കോടതിയിൽ മറുപടി നൽകും. മറിയക്കുട്ടി നൽകിയ ഹർജിയിൽ സർക്കാരിനെ രൂക്ഷമായാണ് ഹൈക്കോടതി വിമർശിച്ചത്. പെൻഷൻ തുക നൽകിയില്ലെങ്കിൽ മറിയക്കുട്ടിയുടെ 3 മാസത്തെ ചെലവ് സർക്കാർ ഏറ്റെടുക്കണമെന്നും കോടതി ഇന്നലെ പറഞ്ഞിരുന്നു. കേന്ദ്രവിഹിതം ലഭിച്ചില്ലെന്ന സംസ്ഥാന സർക്കാർ ആരോപണത്തിന് കേന്ദ്ര സർക്കാരും മറുപടി നൽകണമെന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു. ഇന്ത്യക്ക് ഓസ്കാർ അകലെ. ചുരുക്കപ്പട്ടികയിൽ നിന്ന് 2018 പുറത്ത്. ഓസ്കാറിൽ നിന്ന് ഇന്ത്യ പുറത്ത്. മികച്ച രാജ്യാന്തര സിനിമയ്ക്കുള്ള ചുരുക്കപ്പട്ടികയിൽ രാജ്യത്തിന്റെ ഔദ്യോഗിക എൻട്രിയായ മലയാള ചിത്രം 2018 ഇടം നേടാനായില്ല. 88 സിനിമകളിൽ നിന്ന് ചുരുക്കപ്പട്ടികയിൽ ഇടം നേടിയത് 15 സിനിമകളാണ്. 2018 കേരളത്തിൽ സംഭവിച്ച മഹാപ്രളയത്തെ ആസ്പദമാക്കിയുള്ളതാണ് ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്ത ചിത്രം. തിയേറ്ററുകളിൽ 2018 വലിയ സാമ്പത്തിക വിജയം നേടിയിരുന്നു. അതേസമയം ടൂക്കിൽ ഏറ്റവും ഏക ഡോക്യുമെന്ററി വിഭാഗത്തിൽ ചുരുക്കപ്പട്ടികയിലുണ്ട്. പാൻ നളിൻ സംവിധാനം ചെയ്ത ഗുജറാത്തി ചിത്രം ചെല്ലോ ഷോ കഴിഞ്ഞ ദിവസം ചുരുക്കപ്പട്ടികയിൽ ഇടം പിടിച്ചെങ്കിലും 2023 ഓസ്കാർ നോമിനേഷൻ നേടുന്നതിൽ പരാജയപ്പെട്ടിരുന്നു. ഇന്ത്യയിൽ നിന്ന് ഔദ്യോഗികമായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ടതിൽ ആദ്യ 5 ഇടം നേടിയ അവസാന ചിത്രം 2001 അശുതോഷ് ഗോവരിക്കൽ ഒരുക്കിയ ലഗാനായിരുന്നു. അതേസമയം 96th അക്കാദമി അവാർഡിനുള്ള ഇന്റർനാഷണൽ ഫീച്ചർ ഫിലിം വിഭാഗത്തിൽ 15 സിനിമകൾ അടുത്ത റൌണ്ടായ വോട്ടിംഗിലേക്ക് കടക്കും. വിദേശ ഭാഷാ വിഭാഗത്തിലേക്ക് മത്സരിക്കുന്ന എല്ലാ ചിത്രങ്ങളും ഇംഗ്ലീഷ് സബ് ടൈറ്റിലൂടെ അക്കാദമിയിൽ പ്രദർശിപ്പിക്കും. അക്കാദമി അംഗങ്ങളായ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട 5 സിനിമകൾ രഹസ്യ ബാലറ്റിലൂടെ തിരഞ്ഞെടുക്കാം. കൂടുതൽ വോട്ടുകൾ ലഭിക്കുന്ന 9 സിനിമകളാണ് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുക. തങ്ക അങ്കി ഘോഷയാത്ര നാളെ ആരംഭിക്കും. 27 മണ്ഡലപൂജ. മണ്ഡലപൂജയുടെ ഭാഗമായി അയ്യപ്പനെ ചാർത്താനുള്ള തങ്ക അങ്കി വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര നാളെ ആരംഭിക്കും. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് രാവിലെ 7 ഘോഷയാത്ര ആരംഭിക്കും. വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള സ്വീകരണം ഏറ്റുവാങ്ങി 26 ഉച്ചയോടെ ഘോഷയാത്ര പമ്പയിലെത്തും. ശേഷം പമ്പാ ഗണപതി ശ്രീകോവിലിൽ ഭക്തർക്കായി ദർശനമൊരുക്കും. ഉച്ചയ്ക്ക് 3 ശേഷം തങ്ക അങ്കി പ്രത്യേക പേടകങ്ങളിലാക്കി ഗുരുസ്വാമിമാർ തലയിലേന്തി നീലിമല അപ്പാച്ചിമയുടെ ശബരിപീഠം വഴി വൈകിട്ട് 5 മണിയോടെ ശരംകുത്തിയിലെത്തിക്കും. അവിടെ നിന്ന് ദേവസ്വം ഉദ്യോഗസ്ഥരും പോലീസും ചേർന്ന് ഘോഷയാത്രയെ സ്വീകരിച്ച് സന്നിധാനത്തേക്ക് ആനയിക്കും. സോപാനത്ത് നിന്ന് തന്ത്രിമാരും മേൽശാന്തിമാരും ചേർന്ന് പേടകം സ്വീകരിച്ച് ശ്രീകോവിലിലേക്ക് കൊണ്ടുപോകും. ശേഷം നടയടച്ച് തങ്ക അങ്കി ചാർത്തി ദീപാരാധന നടക്കും. 27 രാവിലെ 10:30 മധ്യേയാണ് മണ്ഡലപൂജ നടക്കുക. ശേഷം യോഗദണ്ഡും രുദ്രാക്ഷമാലയും അണിയിച്ച് അയ്യപ്പനെ യോഗനിദ്രയിലാക്കി 11 നടയടയ്ക്കും. ഇതോടെ മണ്ഡലകാല തീർത്ഥാടനം സമാപിക്കും. ഇനി സ്പോർട്സ് വാർത്തകൾ. യൂറോപ്യൻ സൂപ്പർ ലീഗിൽ ചേരുന്നതിൽ നിന്ന് പ്രീമിയർ ലീഗ് ക്ലബ്ബുകളെ ഋഷി സുനക് വിലക്കും. പ്രീമിയർ ലീഗ് ക്ലബ്ബുകളെ യൂറോപ്യൻ സൂപ്പർ ലീഗിൽ ചേരുന്നതിൽ നിന്ന് നിരോധിക്കുമെന്ന് ഋഷി സുനക്കിന്റെ സർക്കാർ ഇന്നലെ പ്രഖ്യാപിച്ചു. 2021 സൂപ്പർ ലീഗ് പ്ലാൻ ആദ്യമായി പുറം ലോകമറിഞ്ഞപ്പോൾ പ്രീമിയർ ലീഗിൽ നിന്നും വലിയ കോലാഹലങ്ങളാണ് ഉണ്ടായത്. പ്രീമിയർ ലീഗിലെ വലിയ 6 ക്ലബ്ബുകൾക്കെതിരെ അന്നത്തെ ബോറിസ് സർക്കാരും പ്രതിപക്ഷവും തിരിഞ്ഞിരുന്നു. ഭാവിയിൽ ഏതെങ്കിലും ക്ലബ് സൂപ്പർ ലീഗിൽ ചേരുന്നത് തടയുന്നതിന് വേണ്ടി വേണ്ട നിയമ നടപടികൾ കൊണ്ടുവരുമെന്ന് ഇംഗ്ലീഷ് സർക്കാർ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. ഇന്നലെ കോടതി വിധി സൂപ്പർ ലീഗിന് അനുകൂലമായി വന്നതോടെ പല ലീഗുകളും പല ക്ലബ്ബുകളും ഇതിനെതിരെ പ്രതിഷേധമറിയിച്ചു. നിലവിൽ സൂപ്പർ ലീഗിന് സമ്മതം മൂളിയിരിക്കുന്ന 3 ക്ലബ്ബുകൾ മാത്രമേ ഉള്ളൂ. അത് റയൽ മാഡ്രിഡ്, ബാഴ്സലോണ എന്നിവരെ കൂടാതെ സീരി എ ചാമ്പ്യന്മാർ ആയ നാപ്പോളിയാണ്. ബുണ്ടസ്ലിഗ, ലീഗ് 1 എന്നിവിടങ്ങളിൽ നിന്നും ഇതിനെതിരെയുള്ള നിലപാടുകൾ ആണ് ഉയർന്നിരിക്കുന്നത്. ഇനി ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക്. 105.61 ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക്. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും.